ഹലോ, വെൽക്കം ബാക്ക് ടു ആദീസ് കിച്ചൺ. എല്ലാവർക്കും ആദീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് കൂന്തൽ അല്ലെ കണവ എന്നൊക്കെ പറയുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ്. അപ്പം ഞാൻ കൂന്തൽ കണവ എന്ന് പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത്. നമ്മളിതിനും കൂന്തലിനും കണവ എന്നൊക്കെ പറയും. ഇതിപ്പം ചെറിയ ചെറിയ കണവയല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു 2 കിലോ അടുത്തുള്ളൊരു കണവയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ചെറിയ ചെറിയ കണവയും കിട്ടും, അത് നമ്മൾ റിങ് പോലെ ഇരിക്കും അത് അരിഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഇതേ ഇത്രയും മുഴുപ്പുള്ളൊരു ഒറ്റ പീസായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് കുക്കറിലിട്ടിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഒത്തിരി മഷിയൊക്കെ ഉണ്ട്. മഷി മീൻ എന്നൊക്കെ പറയും ഇതിന്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലാട്ടോ വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചാലാണ് ഇത് നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത്രയും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിൽ അടുപ്പിക്കണം കേട്ടോ. 4 വിസിൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ കുക്കറിൽ ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ കുക്കർ അടച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ അതിലിരുന്ന് ഇത് വെന്ത് വരട്ടെ. ഒരു 4 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിക്കണം, ഒരു 2 വറ്റൽമുളക്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 1 കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി, 5-8 പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ ഇത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. വിസിലടിക്കുമ്പോൾ 4 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി ഇവിടെ സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 3-4 സവോള എടുത്തിട്ടുണ്ട്. 4 സവോള എന്ന് വെച്ചുമ്പോൾ ഒരു ചെറിയ സവോളയാണ്, അതുകൊണ്ട് 4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സവോള വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് വഴറ്റി പോകണ്ട, ഒരു ജസ്റ്റ് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി റോസ്റ്റിനൊക്കെ ഇച്ചിരി മല്ലിപ്പൊടി വേണം കേട്ടോ. മല്ലിപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും പൊടിയുടെയൊക്കെ കുത്തലുമണം മാറണം കേട്ടോ. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ഇട്ടത് ഞാൻ. ഇനി നമുക്ക് കളറുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. കളറുള്ള മുളക് പൊടി നമ്മൾ 2.5-3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ശരിക്കും ഇതിന് നല്ല എരിവ് വേണം കേട്ടോ. ഇത് പെരിഞ്ചീരക പൊടിച്ചാണ്. പെരിഞ്ചീരക പൊടിച്ച് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക, 1/2 ടേബിൾ സ്പൂൺ. കാരണം ഇതൊന്ന് നന്നായിട്ട് ഒരു ഫ്രൈ ആയി കിട്ടണം. പിന്നെ ഇത് ഇച്ചിരി എണ്ണയൊക്കെ പൊങ്ങിക്കിടക്കണം നമ്മുടെ റോസ്റ്റ് ആകുമ്പോഴേ. പിന്നെ ഒത്തിരി ഹെൽത്തൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്നു നോക്കി, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇല്ല, നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഊറ്റിക്കളയാൻ പാടില്ല, കാരണം അതിൻ്റെ ആ സത്തെല്ലാം അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഊറ്റിക്കളയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കുന്നതിനിടയ്ക്ക് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അടുത്തായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ടുള്ളത്. അത് ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു അരയും കൂടി എടുത്തു എന്നുള്ളൂ, അല്ലെങ്കിൽ 2 തക്കാളി എടുക്കണം മീഡിയം ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ടുള്ളൂ, കാരണം ഒത്തിരി ഇങ്ങനെ ഇതായി പോകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ കണവ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാൽ കപ്പ് വെള്ളം അതിൻ്റെ അകത്ത് വേണം കേട്ടോ, അത്രയും നമ്മൾ വറ്റിച്ചെടുക്കാവുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടി. പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ, അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ മസാലയൊന്ന് റെഡിയായി എടുക്കാൻ വേണ്ടി 1/4 കപ്പ് എടുത്താൽ മതി. അപ്പം നമുക്ക് നോക്കുമ്പോൾ നല്ലതായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം 4 വിസിൽ കണക്കാണ്, അതനുസരിച്ച് നമ്മൾ എടുക്കുക. അപ്പം പ്രഷറൊന്നും ഞാൻ തുറന്നു കൊടുത്തില്ലായിരുന്നു കേട്ടോ. ഇനി മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് കൊടുക്കുക, എന്നാലതിലേക്കൊന്ന് സെറ്റാവും.
അപ്പോഴത്തേനും നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് കഴിക്കേണ്ട താമസമുള്ളൂ. അടിപൊളിയാണിത്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പാടേ ഉള്ളൂ. ഇനി അവസാനം നമുക്ക് രണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു ഡിഷാണ്. നമ്മൾ കഴിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ, ടേക്ക് കെയർ.